എല്ലാവർക്കും നമസ്കാരം മൈ കിച്ചൻ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പ്ലം കേക്കാണ് അതായത് ഓവനും ബീറ്ററും ഒക്കെ ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലം കേക്ക് അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു പ്ലം കേക്ക് ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കാണണം അത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു പ്ലം കേക്കാണ് അത് നമുക്ക് ബീറ്ററൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഈ കേക്ക് ഓവനും ബീറ്ററും ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം 3 ടേബിൾസ്പൂൺ ബ്ലാക്ക് റേസിൻസ് എടുക്കുന്നുണ്ട് ഇതെടുക്കുമ്പോൾ സീഡ്ലെസ് ആയിട്ടുള്ള എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തുട്ടിഫൂട്ടി എടുക്കുന്നുണ്ട് അതും 3 ടേബിൾസ്പൂൺ ആണ് എടുക്കുന്നത് പിന്നെ ഈന്തപ്പഴം 3 ടേബിൾസ്പൂൺ എടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ നട്ട്സ് ബദാം അത് രണ്ടും 3 ടേബിൾസ്പൂൺ വീതം എടുക്കാം ഞാനിവിടെ നട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ബദാം ചേർത്തിട്ടില്ല പിന്നെ ചെറി എടുത്തിരിക്കുന്നതും 3 ടേബിൾസ്പൂൺ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നത് പിന്നെ ഓറഞ്ച് ജ്യൂസിലോ മുന്തിരി ജ്യൂസിലോ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം ഞാനിപ്പം ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് അതൊരു 6 ടേബിൾസ്പൂൺ ഒഴിച്ചു കൊടുക്കുക 6 ടേബിൾസ്പൂൺ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നന്നായിട്ട് കുതിർന്ന് നമുക്കറിയാം പിന്നെ അധികം ജ്യൂസൊന്നും അതിൽ നിന്ന് അരിച്ച് മാറ്റാനൊന്നും ഉണ്ടാകത്തില്ല 6 ടേബിൾസ്പൂണിലെടുത്തിട്ട് അടച്ച് വെക്കുക ഒരു 2 മണിക്കൂറെങ്കിലും അടച്ച് വെക്കുക അപ്പോൾ പഞ്ചസാര ക്യാരമൽ ചെയ്യാനായിട്ട് 6 ടേബിൾസ്പൂൺ പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് ഒത്തിരി ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒരു പാത്രത്തിലോട്ടങ്ങ് നിരത്തിയിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ ഇത് നമുക്കിത് കാണാം ചെറുതായിട്ട് ഇങ്ങനെ മെൽറ്റായി വരുന്ന കാണാം ആദ്യമേ വെള്ളമൊന്നും ചേർക്കരുത് ഇതുപോലെ മെൽറ്റായി വന്നിട്ട് പിന്നെ നമുക്ക് സ്പൂൺ ഉണ്ടെന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം പിന്നെ ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റണം കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കേക്കിൻ്റെ കളറ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ഈ ഒരു കളറാണ് നമുക്ക് കേക്കിന് കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് കളറ് ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് നല്ല ഡാർക്ക് കളറൊന്നും ആക്കരുത് ഒത്തിരി ഇതായി ഡാർക്ക് കളറായിട്ടുണ്ട് ചിലപ്പോൾ ഇത് കറുത്ത് പോയിട്ടുണ്ടെങ്കിലും കേക്കിന് കൈപ്പിരസം വരും ഇത് ചൂടുവെള്ളം ഒരു 4 ടേബിൾസ്പൂൺ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതങ്ങ് തിളപ്പിക്കും തിളപ്പിക്കുമ്പോൾ നമുക്കറിയാം ചെറുതായിട്ടൊന്ന് കുറുകി വരും അതായത് ഇങ്ങനെ പതഞ്ഞൊക്കെ വരുമ്പോൾ നമുക്കറിയാം ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഒത്തിരി കുറുക്കി വറ്റിക്കരുത് തിക്കായി പോവും ഇതുണ്ടോ ഇതുപോലെ അങ്ങ് പതഞ്ഞ് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം ഇത് നന്നായിട്ട് തണുത്ത ശേഷമാണ് നമ്മൾ കേക്കിലോട്ട് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു കളറാണ് നമ്മുടെ കേക്കിന് കിട്ടുന്നത് അപ്പോൾ ഒത്തിരി ഡാർക്ക് കളറാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം ചൂടാക്കണം അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഉപ്പുപൊടി ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പുപൊടി ഒക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് മുന്നേ നന്നായിട്ട് ചൂടായി കിടക്കണം ഈ ഉപ്പുപൊടിയും പാത്രവും എല്ലാം നന്നായിട്ട് ചൂടായ പാത്രത്തിലോട്ടാണ് കേക്ക് ടിന്നിൽ ഇറക്കി വെക്കുന്നത് അപ്പോൾ ഇത് അടച്ചു വെച്ച് നന്നായിട്ട് ചൂടാക്കാം അതുപോലെ ടിന്നും ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കാം അല്പം സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ സൈഡിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക എന്നിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം ഇതുപോലത്തെ ടിൻ ഇല്ലാന്നോർത്ത് കുഴപ്പമൊന്നുമില്ല സാധാ എന്തെങ്കിലും ലഞ്ച് ബോക്സിലൊക്കെ വെച്ചാലും മതി പിന്നെ നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തത് അതായത് പൊടിച്ച പഞ്ചസാര നമുക്ക് 1/2 കപ്പ് വേണം അപ്പോൾ പഞ്ചസാരയുടെ അളവ് കൂടിപ്പോലെ കേക്കിന് ഒട്ടൽ വരും അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണം അപ്പോൾ ഞാൻ ഇതിലോട്ട് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഈ പഞ്ചസാരയുടെ കൂടെ ഇട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പഞ്ചസാര തന്നെ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഈ സ്പൈസസിൻ്റെ അളവ് ഒട്ടും കൂടിപ്പോകല് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കും അപ്പോൾ ജാതിക്കയും കറുവപ്പട്ടയും 1/2 ടീസ്പൂൺ വീതമാണ് എടുക്കാവുള്ളൂ ജിഞ്ചർ പൗഡർ 1/2 ടീസ്പൂണും എടുക്കാവുള്ളൂ ഇതിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ട് ടേസ്റ്റ് ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മിക്സിയിലൊക്കെ പൊടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് ഒരുമിച്ച് പൊടിച്ചാലും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും പിന്നെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പൊടി എടുക്കുന്ന അതേ കപ്പിന് തന്നെ 1 കപ്പ് പാലെടുത്തു 6 ടേബിൾസ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തു 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ അരിപ്പയിലോട്ട് ആ പഞ്ചസാര പൊടിച്ചതും ആ സ്പൈസും എല്ലാം കൂടി ഇങ്ങോട്ടങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ആ പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഈ പാലിലോട്ട് നേരിട്ട് ചേർക്കാം കേട്ടോ സ്പൈസസ് എല്ലാം കൂടെ അപ്പോൾ ഇനി നമുക്ക് മൈദ ഒന്ന് അളന്നെടുക്കാം 2 കപ്പ് മൈദയാണ് വേണ്ടത് അപ്പോൾ മൈദ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക 2 കപ്പ് മൈദ അപ്പോൾ ഇത് ടേബിൾസ്പൂണിൻ്റെ അളവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈദ 1 കപ്പ് മൈദ എന്ന് പറയുന്നത് ഒരു 17 ടേബിൾസ്പൂണൊക്കെ ഉണ്ട് അപ്പോൾ അത് അളവൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണ് പിന്നെ ഇത് കൊക്കോ പൗഡറാണ് 1 ടേബിൾസ്പൂൺ എടുത്തിട്ടുണ്ട് കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ബൂസ്റ്റ് എടുക്കാം ഇതിലേതെങ്കിലും ഒരെണ്ണം ഇട്ടാൽ മതി എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ബൂസ്റ്റ് ആണെങ്കിലും 1 ടേബിൾസ്പൂൺ എടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതുപോലെ മിക്സ് ചെയ്ത് അരിച്ച് തന്നെ ഇടണം എല്ലാം കൂടി ഒന്ന് മിക്സായി വരാനാണ് അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പാലും 2 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്
അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സംശയം തോന്നാം ഇത്രയും പാലിനകത്ത് പൊടി ഇത്രയും കുഴച്ചെടുക്കാൻ പറ്റുമെന്ന്. ആദ്യമേ കുറച്ച് തിക്കൊക്കെ ആയിട്ടിരിക്കും, പക്ഷേ കൂടുതൽ പാലൊന്നും ഒഴിച്ച് കൊടുക്കരുത്. ഇത് കറക്റ്റ് അളവാണ്, ഒരു ഗ്ലാസ് പാലാണെങ്കിൽ രണ്ട് ഗ്ലാസ് പൊടി. അപ്പോൾ ഇത് ഇളക്കുന്നത് നമ്മൾ സാധാ സ്പൂൺ ഉപയോഗിച്ചും ഇളക്കുകയാണ്. ഇളക്കുമ്പോൾ ഒരുപാട് സ്പീഡിലൊന്നും ഇളക്കണ്ട, ഒരു കുറച്ച് സോഫ്റ്റായിട്ടൊക്കെ ഇളക്കുക. ഈ ബാറ്ററൊക്കെ ഒരുപാട് അങ്ങ് ഇതായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് കേക്കിന് ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്യുന്നതിലൊക്കെ കാര്യമുണ്ട്, നല്ല സോഫ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഓവറായിട്ടങ്ങ് മിക്സ് ചെയ്യുകയും ചെയ്യരുത്, കുറച്ചൊരിതായിട്ടങ്ങ് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കണ്ടോ കറക്റ്റ് വെള്ളമൊക്കെയാണ്, നമ്മൾ ആ ഒരു ഗ്ലാസ് ഒരു കപ്പ് പാലിൻ്റെ എടുത്തേ അത് കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇരുന്നാൽ മതി നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിലോട്ട് ഇനി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ക്യാരമൽ കണ്ടോ, ക്യാരമലും കൂടെ ചേർക്കുമ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ ആ ക്യാരമലിൻ്റെ ഈ കളർ അനുസരിച്ചാണ് കേക്കിൻ്റെ കളറും കിട്ടുന്നത്. ഇതുകൂടെ ചേർക്കുമ്പോൾ ഈ ബാറ്ററിന് നല്ലൊരു കളറൊക്കെ കിട്ടും. ഈ ക്യാരമലൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനും കിട്ടും കേട്ടോ, വീട്ടിലുണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനും കിട്ടും, അത് വേണമെങ്കിൽ ചേർക്കാം, എളുപ്പമുണ്ട്. ഇതുണ്ട്, നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക, ഒത്തിരി സ്പീഡിലൊന്നും ചെയ്യരുത്, പതുക്കെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് പ്രത്യേകിച്ച് ഒത്തിരി ജ്യൂസായിട്ടൊന്നും കിടപ്പില്ല. ഇതിപ്പോൾ 2 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് ഇത് കുതിർന്ന് ഇതുണ്ടോ, ഇനി ജ്യൂസായിട്ടൊന്നും സെപ്പറേറ്റ് കിടപ്പില്ല, അതുകൊണ്ട് ഇത് മുഴുവനെ അങ്ങ് ഇടുകയാണ്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. പ്ലം കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം, ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മേളിലിരുന്ന ഡ്രൈ ഫ്രൂട്ട്സൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല, അതൊക്കെ താന്നു പോകും. അപ്പോൾ ഇത് കണ്ടോ കറക്റ്റാണ് ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒന്നും അളവ് കൂടരുത്, കറക്റ്റ് അളവ് തന്നെ ഒഴിക്കണം. 1/2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്തു. ഇതിപ്പോൾ കണ്ടോ കറക്റ്റ് ബാറ്റർ അല്ലേ നോക്കിക്കേ. ഇനി നമുക്കിത് ടിന്നിലോട്ട് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ ഒരു ടിന്നാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ടിന്നാണ് ഉള്ളതെങ്കിൽ ഒരു അല്പം ബട്ടർ പേപ്പർ ഇങ്ങനെ ഹൈറ്റ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി, അപ്പോൾ കേക്ക് പൊന്തി വന്നാലും പോകാതിരുന്നോളൂ. അപ്പോൾ ചെറിയ പാത്രമാണെങ്കിലും ഇതുപോലെ പൊക്കത്തിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി ബട്ടർ പേപ്പർ. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്യണം, ഒത്തിരി ഈ കേക്കിന് ഒത്തിരി സ്പീഡിലങ്ങ് ടാപ്പ് ചെയ്യേണ്ട, ഒന്ന് ചെറുതായിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ മേത നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതൊരിക്കലും താന്നു പോകില്ല, ഇതേപടി തന്നെ മേളിൽ തന്നെ കിടപ്പുണ്ടാവും. നമുക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നട്ട്സും ഇടുന്നുണ്ട്, കുറച്ച് തുട്ടി ഫൂട്ടിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഉപ്പൊക്കെ നല്ല ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഇനി വളരെ ശ്രദ്ധിച്ച് വേണം വെച്ച് കൊടുക്കാൻ. അപ്പം നിങ്ങൾക്ക് കുക്കറി വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ഇങ്ങനത്തെ പാത്രം വേണമെന്നൊരു നിർബന്ധമില്ല, ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കേക്കിന് നമുക്ക് സാധാരണ കേക്കിനേക്കാളും പ്ലം കേക്കിന് കൂടുതൽ സമയം എടുക്കും, 1 മണിക്കൂറൊക്കെ വരെ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരു 35-40 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക ഇത് കറക്റ്റായിട്ട് വെന്തോ എന്നൊക്കെ. അപ്പോൾ അടച്ച് വെക്കുക. അപ്പോൾ ഞാനിവിടെ എനിക്ക് ഒരു മണിക്കൂർ കൃത്യം എടുക്കുന്നുണ്ട് ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ചൂടൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ, പാത്രത്തിൻ്റെ ചൂടൊക്കെ അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ കണ്ട കേക്ക് നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്, കറക്റ്റ് 1 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അതുപോലെ നോക്കിയാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഒട്ടും താന്നു പോയിട്ടില്ല, നമ്മളെ മേദ ഇട്ടൊക്കെ അതുപോലെ തന്നെ അടപ്പുണ്ട്. ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഒരു ടൂപ്പിക്ക എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നോക്കുക, അതിൽ മാവ് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് വെന്തു എന്നാണ് അർത്ഥം. എന്നിട്ട് ഇതേ ഇതുപോലെ അങ്ങ് മൂടിയിടുക, നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ, അതിൻ്റെ മുകൾ ഭാവമൊക്കെ നല്ലൊരു കളർ ചേഞ്ചൊക്കെ ഉണ്ടാവും. എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഇത് നന്നായിട്ട് തണുത്ത ശേഷം വേണം കേക്ക് ഉപയോഗിക്കാൻ. കേക്ക് ഒരിക്കലും ഉണ്ടാക്കുന്ന ദിവസം തന്നെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുന്നതാണ്. ഉണ്ടാക്കുന്ന ഉടനെ നമുക്ക് ആ എന്തൊക്കെയോ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന പോലെയൊക്കെ തോന്നാം, ഒരു സ്പൈസസിൻ്റെ ഒക്കെ. അപ്പോൾ പിറ്റേ ദിവസം അന്തിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് കേക്ക് പൊന്തിയൊക്കെ വന്നു, മുകൾ ഭാഗം ഒരു ഒട്ടലോ ഒന്നുമില്ല. അപ്പോൾ ഷുഗറൊക്കെ കറക്റ്റ് അളവായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേക്കിന് ഒട്ടലൊക്കെ ഉണ്ടാവും. അതുപോലെ സ്പൈസസിൻ്റെ അളവ് ഒരു കാരണവശാലും കൂടിപ്പോകരുത്. ഇത് കട്ട് ചെയ്ത് നോക്കാം. ഞാനിത് പിറ്റേ ദിവസം അത് നോക്കുന്നില്ല, കാരണം വീഡിയോക്ക് കാണിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയ സമയത്ത് നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. ഒരിക്കലും പ്ലം കേക്ക് ഉണ്ടാക്കി ഉടനെ കഴിക്കരുത്, പിറ്റേ ദിവസം തന്നെ കഴിക്കണം. ഇതുണ്ടോ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ ഒന്ന് പറയാനൊന്നും വിട്ടുപോകരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.